ശ്രുതി സ്യൂലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബോൺലെസ് ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളിവിടെ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നോക്കാം. അതിനായിട്ട് ഏകദേശം 450 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് പെപ്പറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ചിക്കനും കൂടെ ഒരുമിച്ച് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോവും ഈ ചിക്കൻ ഫ്രൈക്ക്. അതുകൊണ്ട് പാകത്തിന് വേവാക്കിയെടുത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് പുറം ഭാഗം. അപ്പോൾ നമുക്കിത് വറുത്തെടുത്ത് കോരാം. അതുപോലെ തന്നെ അടുത്ത ബാച്ച് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നെക്സ്റ്റ് ബാച്ചും ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാറ്റാം. ആവശ്യത്തിനുള്ള ഓയിൽ എടുത്താൽ മതി. പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള, ചെറിയ സവാള, ഇതുപോലെ സ്ക്വയർ പീസസ്സാക്കി നുറുക്കിയതാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു പകുതി ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത്, ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഗ്രേവി ആയിട്ടല്ല ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത്, സെമി ഗ്രേവി ആയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.